ലോകത്തെ കൊറോണ വൈറസ് പടരുന്ന പശ്ചാത്തലത്തിൽ ലോകരാഷ്ട്രങ്ങളിലടക്കം കൊറോണ ഒരു ഭീതിയാകുമ്പോൾ ഒരു കൂട്ടം സൈബർ ക്രിമിനലുകൾ മുതലെടുപ്പുമായി ഇറങ്ങിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയുമായി കൊറോണ മുൻകരുതൽ നടപടികളെക്കുറിച്ചും സ്വീകരിക്കേണ്ട സുരക്ഷാ മാർഗങ്ങളെക്കുറിച്ചും വാർത്തകളും ലഘുലേഖകളും പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. ഇതിന്റെ മറവിലാണ് ഒരു മാൽവെയറും സൈബർ ലോകത്ത് കിടന്നു കറങ്ങുന്നത്. കൊറോണയെക്കുറിച്ചുള്ള വിവരങ്ങളും ജനങ്ങൾ സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങളും എന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ അയച്ച് കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യുന്നുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇത്തരത്തിൽ കമ്പ്യൂട്ടറുകളിൽ നിന്ന് വിവരം ചോർത്തുകയാണ് ഹാക്കർമാരുടെ ലക്ഷ്യം. വൈറസുകളെ PDF MP3 ഫയലുകളായി കമ്പ്യൂട്ടറുകളിലേക്ക് കയറ്റിവിട്ടുള്ള ആക്രമണ രീതിയാണ് ഇവർ അപലപിക്കുന്നത്. സൈബർ സെക്യൂരിറ്റി സ്ഥാപനം കാസ്പർസ്കിയുടെ സംഘമാണ് കൊറോണയുടെ മറവിലുള്ള സൈബർ ആക്രമണങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. കൊറോണ വൈറസിനെ കുറിച്ചുള്ള ലേഖനം എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് നിലവിൽ ഈ മാൽവെയർ പ്രചരിക്കുന്നത്. PDF MP4 തുടങ്ങിയ ഫോർമാറ്റുകൾ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഹാക്കർമാർ മാൽവെയറിന് രൂപം നൽകിയിരിക്കുന്നത്. ഇവ ഫോണിലോ കമ്പ്യൂട്ടറിലോ ക്ലിക്ക് ചെയ്യുകയോ ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്താൽ ഹാക്കർമാർ സിസ്റ്റത്തിൽ കടന്നു കയറാൻ അനുമതി ലഭിക്കുകയാണ്. ഫോണിൽ നാം സൂക്ഷിച്ചിരിക്കുന്ന ഡേറ്റ നശിപ്പിക്കുകയോ അതുപോലെ തന്നെ കോപ്പി ചെയ്തെടുക്കുകയോ ചെയ്യാം. വിദേശ രാജ്യങ്ങളിൽ നിരവധി പേരാണ് ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ചൈനയുടെ അയൽ രാജ്യമായ ജപ്പാനാണ് ആദ്യ സൈബർ ആക്രമണത്തിനിരയായത്. ഹോങ്കോങ്ങിലും മാൽവെയർ നാശം വിതച്ചു കഴിഞ്ഞു. ഇമോട്ടേറ്റ് എന്ന ട്രോജൻ മാൽവെയറിനെയാണ് കൊറോണയുടെ മറവിൽ ഹാക്കർമാർ അയച്ചിരിക്കുന്നതെന്ന് IBM എക്സ്പോർട്സ്, കാസ്പർസ്കി എന്നിവയിലെ സൈബർ സുരക്ഷാ വിദഗ്ധർ വെളിപ്പെടുത്തുന്നു. 2014 കണ്ടെത്തിയ അതിവിനാശകാരിയായ മാൽവെയറാണ് ഇമോട്ടേറ്റ്. വേർഡ് ഡോക്യുമെന്റ്, MP3 ഫയൽ, PDF എന്നിവയുടെ രൂപത്തിലാണ് വരിക. നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ കൊറോണ വൈറസ് ബാധ കണ്ടെത്തിയെന്നും അയച്ച ഫയൽ തുറക്കാനുമാണ് നിർദ്ദേശമുണ്ടാവുക. അതനുസരിച്ച് തുറന്നാൽ കമ്പ്യൂട്ടറുകളിലെ ഡേറ്റ നശിപ്പിക്കാനും പകർത്താനും മോഡിഫൈ ചെയ്യാനും ഇവയ്ക്ക് കഴിയും. ഗൂഗിളും ഫേസ്ബുക്കും സൈബർ ആക്രമണങ്ങൾ പ്രതിരോധിക്കാനുള്ള നടപടികൾ എടുത്തു കഴിഞ്ഞു. സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറും സ്മാർട്ട് ഫോണും കൊറോണ വൈറസ് എന്ന മാൽവെയർ കൈയടക്കിയേക്കാം. അതുകൊണ്ട് തന്നെ കൊറോണയുടെ മറവിലുള്ള സൈബർ ആക്രമണത്തിൽ ജനങ്ങൾ ഇനിയും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വെബ് ഡെസ്ക്, തത്തുമായി ന്യൂസ്.